ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈടെക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സർവീസിന് വന്നിരിക്കുന്നത് കാൻവുഡിൻ്റെ ഒരു സാൻഡ്വിച്ച് മെഷീനാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, സാൻഡ്വിച്ച് റെഡിയാക്കണ ബാക്ക് ചെയ്യണ മെഷീനാണ്. അപ്പോൾ അത് ഓൾറെഡി ഡെഡാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്നുള്ളത് അയച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ പുറകവശത്താണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ നോബ്, ഇവിടെ കാണുന്ന ഈ നോബ് അയച്ചെടുക്കേണ്ടതുണ്ട്. സിമ്പിൾ ഐറ്റമിന് അയച്ചെടുത്താൽ ഇത് പോരും. ഇപ്പോൾ ഇത് നമ്മൾ അയച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നാല് സ്ക്രൂകൾ കാണാം, ആ സ്ക്രൂ അയച്ചെടുക്കാം. അങ്ങനെ സ്ക്രൂകളൊക്കെ അയച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൂളായിട്ട് ഈ ഒരു കേസ് എടുക്കാം. ഇതിവിടെ ക്ലിപ്പായിരുന്നു കേട്ടോ. ക്ലിപ്പ് അങ്ങ് ഊരി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ടൈമറും, പിന്നെ അതിൻ്റെ ലോക്കിങ്ങൊക്കെ ഓട്ടോമാറ്റിക് ലോക്കിങ് റിലീസിങ്ങും ഇതൊക്കെ ഇതിമിലാണ്, ഈ ഒരു ബോർഡുമിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഈ ചെറിയ കോയിൽ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ഇതൊരു ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡിംഗ് ആണ്, മാഗ്നറ്റിങ്ങിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ ലോക്കാകുന്ന സമയത്ത് ഇത് ലോക്കാവും. പിന്നെ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇത് ഇതിമിലാണ്. പിന്നെ നമുക്ക് വേറെയുള്ള സെറ്റിങ്സൊക്കെ ഇതിൻ്റെ ബട്ടൺമിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എവിടെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ള ആദ്യം നമുക്ക് ഈ സെനർ ഡയോഡ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് പൊന്തിച്ചെടുത്തിട്ടുണ്ട്, ബോർഡും ഒന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ആ സെനർ ഡയോഡിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് പലതും പലവിധ കമ്പനി, ഇത് കാൻവുഡിൻ്റെ ആണ്, ഇത് പലതും പല മോഡലിലായിരിക്കും വരുന്നത്. എങ്കിലും ഒക്കെ ഒരേ പ്രവർത്തന രീതിയൊക്കെ ഒന്ന് ഒരു ഇതിൽ തന്നെയാണ്. പക്ഷേ സർക്യൂട്ടിൻ്റെ കാര്യമൊക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റെഡിയാണ്. ജനർ ഡയോഡിന് കംപ്ലയിൻ്റ് ഒന്നും കാണില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ കോയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതിട്ട് കട്ടായിക്കണമെന്ന് അറിയില്ല, അത് കട്ടായാലും ഇത് പ്രവർത്തിക്കില്ല. ഇങ്ങനെ നമ്മൾ കോയിലൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ റെഡിയാണ്, ക്ലിയറാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബോർഡ് ആ ഒരു ബോർഡ് ഒക്കെ ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ. അതിനൊന്നും ഒന്നും പോയിട്ടൊന്നുമില്ല, ഒക്കെ പക്ക റെഡിയാണ്. ഇനി നമുക്ക് ഈ ബോർഡൊന്ന് അയച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പാനല് നമ്മളങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിലാണ് ഇതിൻ്റെ ഐ സി ടൈമറിങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇമിലാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ ടൈമിങ്ങിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും ടൈമർ ഐസിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡുമേലാണ്, ഈ ഒരു പാനലുമേലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കംപ്ലയിൻ്റ് ഞാൻ കണ്ടുപിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ സെനർ ഡയോഡ് ഈ കാണുന്ന ഇവിടെ കാണുന്ന ഈ സെനർ ഡയോഡ് കംപ്ലയിൻ്റ് ആയതായിരുന്നു, ആ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ സ്പെയർ ഏതെന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നമുക്ക് സെനർ ഡയോഡ് പോയതായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇങ്ങനെ പിടിച്ച് അടിയിൽക്ക് ലോക്കാക്കണം, അമർത്തിക്കാണ്ട് നല്ല പ്രസ് ചെയ്ത് അമർത്തണം. അപ്പോൾ ലോക്കായി. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ഈ ഒരു ഇത്. ഇനി ഇങ്ങനെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്താൽ റിലീസാവും. കാണിച്ചു തരാം കേട്ടോ.
കൊന്തിട്ടോ ഇത് ഓഫായി. ഇനി നമുക്കിത് പോലുണ്ട് പ്രസ് ചെയ്താൽ ലോക്കായി. ഇവിടെ തീറ്റ ചൂടാവുന്നുണ്ട് കേട്ടോ സാധനം, കോയിലും കാര്യങ്ങളൊക്കെ ചൂടാവുന്നുണ്ട്. ഇപ്പം നമുക്കിത് ഇനി സെറ്റാക്കാം. സംഭവം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്.